എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മലയാളമായിരുന്നു അല്ലേ? രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം എന്താണ്? നാടൻ കളികളുടെ പേരുകൾ നോട്ട്ബുക്കിൽ എഴുതുക. അപ്പോൾ നാടൻ കളികളുടെ പേര് നമുക്ക് എഴുതാം. ഒളിച്ചുകളി, പല്ലാങ്കുഴി, കല്ലുകളി, ഗോലികളി, തലപ്പന്ത് കളി, ഉന്തിത്തൊടിയിൽ, അടിച്ചിട്ടോട്ടം, കിളിത്തട്ട് കളി, ഇട്ടൂലി കളി, കുട്ടിയും കോലും, കക്ക് കളി, കുഴിപ്പന്ത് കളി, അമ്മാനമാട്ടം, സാറ്റ്, കുളംകര, അങ്ങനെ ഇഷ്ടം പോലെ കളികൾ. ഈ പറഞ്ഞ കളിയൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണോ? നിങ്ങൾ കളിക്കുന്ന കളികളാണോ? കുറച്ച് കളികളൊക്കെ അറിയാം, കുറച്ചൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ? ഒളിച്ചുകളി, പല്ലാങ്കുഴി, കല്ലുകളി, ഗോലുകളി, തലപ്പന്ത് കളി, ഇതിത്രയും നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കണ്ടിരുന്നു അല്ലേ? പല്ലാങ്കുഴി കളി എന്താണ്? മഞ്ചാടി വെച്ച് കളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കളികളുടെ പേര്, പിന്നെ നിങ്ങൾക്കറിയാവുന്ന കുറേ കൂടി കളികളുടെ പേര് നോട്ട്ബുക്കിലേക്ക് എഴുതി ചേർക്കുക. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. രണ്ടു പേർക്ക് കളിക്കാവുന്ന കളികൾ, സംഘമായി കളിക്കാവുന്ന കളികൾ പട്ടികപ്പെടുത്തുക. രണ്ടു പേർക്ക് കളിക്കാവുന്ന കളികൾ ഏതൊക്കെയാണ്? ചെസ്, ക്യാരംസ്, ഗോലികളി, ഉന്തിത്തൊടിയിൽ, അടിച്ചിട്ടോട്ടം, ഇട്ടൂലി കളി, സാറ്റ് കളി, കുളംകര, കക്ക് കളി, ഒളിച്ചുകളി, ഏണിയും പാമ്പും, ഇതെല്ലാം രണ്ടു പേർക്ക് കളിക്കാവുന്ന കളികളാണ്. പിന്നെ കൂട്ടമായിട്ട് കളിക്കുമ്പോഴാണ് കളിയുടെ ഒരു രസം വരുന്നത് അല്ലേ? എങ്കിലും രണ്ടു പേർക്ക് തന്നെയും കളിക്കാം. ഇപ്പൊ രണ്ടുപേര് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റിയ കളികളാണ് ഇതൊക്കെ, ഒളിച്ചുകളിയും അടിച്ചിട്ടോട്ടവും എല്ലാം. അടുത്തതെന്താണ്? സംഘമായി കളിക്കാവുന്ന കളികൾ ഏതൊക്കെയാണ്? സാറ്റ്, പല്ലാങ്കുഴി, ഗോലികളി, ഉന്തിത്തൊടിയിൽ, പോലീസും കള്ളനും, ഇട്ടൂലി കളി, കുട്ടിയും കോലും, സാറ്റ് കളി, അങ്ങനെ ധാരാളം കളികളുണ്ട് സംഘമായി കളിക്കാവുന്ന കളികൾ, ഒരുപാട് കൂട്ടുകാരുമൊത്ത് കളിക്കാവുന്ന കളികൾ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കളികളുടെ പേരുകൾ കൂടി കൂട്ടിച്ചേർത്ത് നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ. മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കളികൾ, ഉപകരണങ്ങൾ ഉപയോഗിക്കാത്ത കളികൾ തരംതിരിക്കൽ. ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കളികൾ ഏതൊക്കെയാണ്? ആ പോലീസും കള്ളനും, പോലീസും കള്ളനും നമുക്ക് തൊപ്പിയും വടിയും ഒക്കെ വേണം അല്ലേ? ചെസ്, ചെസ്സിന് ചെസ് ബോർഡ് വേണം, കരുക്കൾ വേണം. ഡൊമിനോസ്, ഡൊമിനോസിന് ഡൊമിനോ ടൈൽസ് വേണം. കുട്ടിയും കോലും, കുട്ടിയും കോലും കളിക്കുന്നതിന് ചെറിയൊരു കമ്പും വലിയ നീളമുള്ളൊരു കമ്പും വേണം. ക്യാരംസ്, ക്യാരം ബോർഡ് വേണം, പിന്നെ കോയിൻസ് വേണം. ഗോലികളി, ഗോലികളിക്ക് കോലി വേണം. ഇട്ടൂലി, ഇട്ടൂലിക്ക് നമ്മൾ സാധാരണയായി പിന്നാണ് ഇടുന്നത് അല്ലേ? എല്ലാവരെയും കണ്ണടച്ച് തിരിഞ്ഞു നിർത്തിക്കും, എന്നിട്ട് നമ്മൾ പിന്നെവിടെയെങ്കിലും ഇടും, അവരത് വന്ന് കണ്ടുപിടിക്കണം. ചൂടും തണുപ്പും എല്ലാം ഉള്ളൊരു കളിയാണ് ഇട്ടൂലി കളി. പിന്നെ അമ്മാനമാട്ടം, അമ്മാനമാട്ടത്തിന് നാരങ്ങയോ പന്തോ അങ്ങനെ എന്തെങ്കിലും വേണം. വടംവലി, വടംവലിക്ക് വടം വേണം, നല്ല കട്ടിയുള്ള വടം. കസേര കളി, കസേര കളിക്കും കസേര ഇല്ലാതെ കളിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി നമുക്ക് ഉപകരണങ്ങൾ വേണ്ടാത്ത കളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അടിച്ചിട്ടോട്ടം, ഉന്തിത്തൊടിയിൽ, ഒളിച്ചുകളി, കിളിത്തട്ട് കളി, സാറ്റ് കളി, കുളംകര, ഇതിനൊന്നും നമുക്ക് ഉപകരണങ്ങൾ വേണ്ട. കുളംകര എങ്ങനെയാണ് കളിക്കുന്നതെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? കുളം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വലിയൊരു റൗണ്ട് വരയ്ക്കും, എന്നിട്ട് കുളം എന്ന് പറയുമ്പോൾ വരയ്ക്ക് അകത്തേക്ക് ചാടണം, കരയെന്ന് പറയുമ്പോൾ പുറത്തേക്ക് ചാടണം, അങ്ങനെ അടുപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് കുളം കുളം എന്ന് പറയുമ്പോൾ നമ്മൾ കരയിലേക്ക് ചാടി പോവുകയാണെങ്കിൽ ഔട്ട്. ഈ കളികൾ തരംതിരിച്ച് വൃത്തിയായി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അടുത്തത്, ചുറ്റുപാട് നിന്നും ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നാടൻ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ചുറ്റുപാട് നിന്നും ലഭിക്കുന്ന വെള്ളയ്ക്ക, ഈർക്കില്, പ്ലാവില, ചെളി, ഇലകള്, കല്ല്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കില്ലേ? ശരി. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എ ബിഗ് ഹൈ. വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും.